ഒരിക്കലൊരു യാത്ര ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് വാഹനം നിർത്തുവാൻ മനസ്സിൽ തോന്നിച്ചു. അല്പം മുമ്പോട്ട് എന്ന് വാഹനം നിർത്തി. ആ തോട്ടിന് അക്കരയുള്ള ഒരു വീട് മനസ്സിൽ ചൂണ്ടിക്കാണിച്ചു. ആ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് മനസ്സിൽ പ്രേരിപ്പിച്ചു. വളരെ ബന്ധപ്പെട്ടാണെങ്കിലും ആ ഭവനത്തിലേക്ക് ചെന്നു. പ്രായമുള്ളൊരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ചോദിച്ചു, എന്ത് വേണം? നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. അവർ വാതിൽ ശക്തമായിട്ട് അടച്ച് അവരകത്തേക്ക് പോയി. നിരാശനായി മടങ്ങുമ്പോൾ ഒരു ബാലൻ, 10-18 വയസ്സുള്ളൊരു ബാലൻ വന്ന് പറഞ്ഞു, സർ നമുക്കങ്ങോട്ട് മാറിയിരുന്നൊന്ന് സംസാരിച്ചാലോ? അതെ, നമുക്കങ്ങോട്ട് മാറിയിരുന്ന് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ കടന്നു വന്നു. അവളന്ന് 12-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവർ മൂന്ന് പേരും അവിടെ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും മുൻ കണ്ട ആ സ്ത്രീ എവിടെയോ പോകുന്നത് കണ്ടു. അവരുടെ ദുഃഖങ്ങളും വേദനകളും വിഷമങ്ങളുമെല്ലാം അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ അമ്മയല്ല, രണ്ടാനമ്മയാണ്. അവർ ഞങ്ങളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. സർ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്നാൽ ഞങ്ങൾ മരിക്കും. ഞങ്ങൾക്ക് മരിക്കണ്ട, ജീവിക്കണം. യേശുവിനെക്കുറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ മരിക്കാനല്ല അവൻ ആഗ്രഹിക്കുന്നത്, ജീവിക്കുവാൻ വേണ്ടിയാണ്. മുമ്പോട്ട് കാലുവെക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ കൂടെ കാണും. പ്രതിസന്ധികളെ നേരിടുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഉയർത്തും. സാഹചര്യങ്ങളെ നേരിട്ട് വിജയം നേടുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ചോദിച്ചു, എന്തു പറയുന്നു? അതെ സാർ, ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഞങ്ങൾക്ക് ജീവിക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വന്നു. പോകുമ്പോൾ അവർ പറഞ്ഞു, സാർ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് പോവുക. വീട്ടിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകരമായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യുവാൻ കെട്ടിയിട്ടിരിക്കുന്ന രണ്ട് കുരുക്കുകൾ കണ്ടു. നിങ്ങൾ വരുവാൻ ചില മിനിറ്റുകൾ താമസിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മരിക്കുമായിരുന്നു. സ്നേഹിത, ഒരുപക്ഷെ ഇങ്ങനെയാകാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. മനസ്സ് തകർന്ന്, ശരീരം തകർന്ന്, ഇനി എങ്ങനെയെന്നറിയാതെ ആകെ നശിച്ചു പോകുന്നൊരു ജീവിതം. എന്നാൽ ആ ജീവിതത്തെ പുനരുദ്ധീകരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വീണ്ടും മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര കഠിനമാകട്ടെ, എത്ര വലുതാകട്ടെ, ചെറുതാകട്ടെ, ആരാലും പരിഹരിക്കാൻ കഴിയാത്തതാകട്ടെ, യേശു നിങ്ങളെ പരിഹരിക്കാൻ കഴിയും. യേശുവിനെ നിങ്ങളൊരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്ന് തുറന്ന് സംസാരിക്കാമോ? കർത്താവ് നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ രക്ഷിക്കും. പുതിയൊരു മേഖലയിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. പുതിയൊരു അനുഭവം നിങ്ങൾക്ക് തരും. പുതിയൊരു സന്തോഷം ദൈവം നിങ്ങൾക്ക് തരും. മുമ്പോട്ട് ജീവിക്കുവാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ജീവിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. പ്രതിസന്ധികളെ തരണം ചെയ്ത് ചവിട്ടി പുറന്തള്ളി മുമ്പോട്ട് നടന്ന് വിജയം നേടുവാൻ മനസ്സുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അതിനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. അതാണ് ദൈവകൃപ. ആ കൃപയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് വിജയം നേടുവാൻ നമുക്ക് ധൈര്യമുണ്ടാകും. സാഹചര്യങ്ങളിൽ അവർ തകർന്നു പോകുകയില്ല, പ്രതിസന്ധികളിൽ തകർന്നു പോകുകയില്ല. ആരുടെയും സ്നേഹമില്ലാത്ത സ്ഥലത്ത് അവർക്ക് സ്നേഹമുണ്ടാകും. കാരണം അവർക്ക് ലഭിക്കുന്നത് ദൈവസ്നേഹമാണ്. സ്നേഹിത, ഈ അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഒന്നു മാത്രം ചെയ്യുക. കർത്താവിൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ.